ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് പടിയിറങ്ങിയിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ. ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്കിൻ്റെ എഡിറ്റോറിയൽ അഡ്വൈസർ സ്ഥാനത്തു നിന്നാണ് ഇടത് സഹയാത്രികനായ എം ജി രാധാകൃഷ്ണൻ പടിയിറങ്ങുന്നത്. സി പി എം സൈദ്ധാന്തികനായിരുന്ന പി ഗോവിന്ദപ്പിള്ളയുടെ മകനും മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാര്യ സഹോദരനുമാണ് എം ജി രാധാകൃഷ്ണൻ. ചാനൽ നെറ്റ്വർക്കുമായുള്ള എല്ലാ കരാറും അവസാനിപ്പിച്ചുവെന്നും പുതുക്കാൻ താല്പര്യമില്ലാത്തതിനാലുമാണ് സ്ഥാപനം വിടുന്നതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു. നിലവിൽ വിവിധ അച്ചടി മാധ്യമങ്ങളിൽ കോളമിസ്റ്റാണ് എം ജി രാധാകൃഷ്ണൻ. ആനുകാലിക വിഷയങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ അദ്ദേഹം പതിവായി എഴുതാറുണ്ട്. മാതൃഭൂമിയിലൂടെയാണ് രാധാകൃഷ്ണൻ പത്രപ്രവർത്തനം തുടങ്ങുന്നത്. പിന്നീട് ഇന്ത്യ ടുഡേയിലേക്ക് മാറി. ടി എൻ ഗോപകുമാറിൻ്റെ മരണശേഷമാണ് ഏഷ്യാനെറ്റ് എഡിറ്ററായത്. ടി എൻ ഗോപകുമാറുമായുള്ള അടുപ്പമാണ് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് രാധാകൃഷ്ണനെ അടുപ്പിച്ചത്. തൻ്റെ പിൻഗാമി എന്ന പോലെ രാധാകൃഷ്ണനെ അവതരിപ്പിക്കുകയായിരുന്നു ടി എൻ ഗോപകുമാർ. നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൻ്റെ എഡിറ്ററായിരുന്നു എം ജി രാധാകൃഷ്ണൻ. മാതൃഭൂമി പത്രാധിപരായിരുന്ന മനോജ് കെ ദാസിനെ ഗ്രൂപ്പ് എഡിറ്ററായി നിയമിച്ചതിനെ തുടർന്നാണ് എം ജി രാധാകൃഷ്ണൻ ആ സ്ഥാനമൊഴിഞ്ഞത്. പിന്നീട് എഡിറ്റോറിയൽ കൺസൾട്ടൻ്റ് എന്ന ചുമതലയിൽ തുടരുകയായിരുന്നു. ഏഷ്യാനെറ്റ് വിടുമെങ്കിലും മറ്റു മാധ്യമങ്ങളിലേക്കൊന്നും പോകാൻ എം ജി രാധാകൃഷ്ണൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആനുകാലികങ്ങളിൽ എഴുത്തു തുടരാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു. ഏഷ്യാനെറ്റ് ഉടമ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ 2021 എഡിറ്റർ സ്ഥാനത്ത് നിന്നും രാധാകൃഷ്ണൻ പടിയിറങ്ങിയത്. രാജീവ് ചന്ദ്രശേഖർ ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചിരുന്നു. ഇടതുബന്ധങ്ങൾ ഏറെയുള്ള രാധാകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിൽ രാഷ്ട്രീയമൊന്നും ഇല്ലെന്നാണ് പറയുന്നതെങ്കിലും അല്പം രാഷ്ട്രീയം ഇല്ലാതെയില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കുറച്ചു കാലമായി സി പി എം ഏഷ്യാനെറ്റുമായി അത്ര സുഖത്തിലല്ല. അവതാരകൻ വിനു വി ജോണിൻ്റെ ചർച്ചകളിൽ സി പി എം നേതാക്കൾ പങ്കെടുക്കാറുമില്ല. ഈ സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാധാകൃഷ്ണൻ്റെ രാജിയിൽ പാർട്ടി ഇടപെടലുകളുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റുമില്ല. മലയാള മാധ്യമ ലോകത്തെ സൗമ്യ മുഖമായിട്ടായിരുന്നു എം ജി രാധാകൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത്. ടി എൻ ഗോപകുമാറിൻ്റെ പിൻഗാമിയായി ഏഷ്യാനെറ്റ് ന്യൂസിനെ നയിച്ചതും അതേ പുഞ്ചിരിയോടെയായിരുന്നു. ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി പരിപാടികളും അദ്ദേഹം അവതരിപ്പിച്ചു. ചാനലിന് പറയാനുള്ള കാര്യവും പരസ്യമായി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഒരു ടീമായി ഏഷ്യാനെറ്റ് ന്യൂസിനെ കൊണ്ടുപോവുകയും ചെയ്തു.